അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കേന്ദ്രത്തിനെതിരെ, കർണാടക സർക്കാരിനെതിരെ. സൈന്യം പോലും കോമാളികളായി എന്ന് പറയുന്നു. പരിപൂർണമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരമ്മയുടെ സംസാരമാണോ, വാക്കുകളാണോ കേട്ടത് വിനീഷ്? അപർണ, ഇത് പൊതുസമൂഹത്തിന്റെ ഒരു സംശയങ്ങൾ തന്നെയാണ് അർജുന്റെ അമ്മ ഷീലയും പറയുന്നത്. കാരണം പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അവിടെ നിന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായ ആളുകൾ പറയുന്നതാണ്. അവിടെ ഒരു വഴിപാട് പോലെയുള്ള ഒരു തിരച്ചിൽ മാത്രമാണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷീലയും അക്കാര്യം അത് തന്നെയാണ് പറയുന്നത്. അതായത് അർജുന്റെ അമ്മ ഷീലയും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സൈന്യം കോമാളികളെ പോലെയാണ്. സൈന്യത്തിനെ ഇറക്കിയവർ കേവലം സൈന്യത്തെ ഇറക്കുക മാത്രം ചെയ്യുകയും അവർക്ക് അതിനാവശ്യമായ എക്വിപ്മെന്റും മറ്റും കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് അവിടുത്തെ ഒരു നമ്മുടെ സംവിധാനം, നമ്മുടെ വ്യവസ്ഥിതി ഇങ്ങനെയായി പോയി എന്നുള്ളതാണ്. മലയാളി ആയതുകൊണ്ട് മാത്രമാണ് അർജുന്റെ കാര്യത്തിൽ ഇത്രയെങ്കിലും ഒരു അറ്റൻഷൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം, മറ്റിപ്പോൾ രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മറ്റോ രണ്ടോ മൂന്നോ ആളുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും ലഭിക്കാനുണ്ട്. ഇക്കാര്യത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ കരഞ്ഞു വിളിച്ചിട്ട് പോലും അത് കൃത്യമായി അത് വകവയ്ക്കാത്ത ഒരു നിലപാടാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, കേന്ദ്ര പ്രകൃതി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ നോക്കുകുത്തിയാണ് എന്ന് അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. അവർ പറയുന്നതിനൊപ്പം അവരുടെ അവർക്കൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം അവിടെ നിന്ന് കെ വി ബൈജു, നമ്മളുടെ പ്രതിനിധി കെ വി ബൈജു ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. മാധ്യമ പ്രവർത്തകരെയും മറ്റും മാറ്റി നിർത്തുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളെ മാറ്റി നിർത്തുന്നു, അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ നടപടി, ഇങ്ങനെ ഭരണകൂട ഭീകരത അതിഭീകരമായി തന്നെ അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് അവർക്ക് നീതി കിട്ടുക? അതുപോലെ തന്നെ ഈ മണ്ണ് എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരയിലോ പുഴയിലോ ആ ഭാഗത്തേക്ക് ഒരു കുഴിയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട് പുഴയോട് ചേർന്ന് എന്ന് പറയുന്നുണ്ട്. ഇത് ഇവിടെ കൃത്യമായി പരിശോധന നടത്താതെ മറ്റ് ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ ആ കുഴിയിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനകത്തുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടി എന്തായാലും അർജുന്റെ അമ്മ പറയുന്നുണ്ട്. നമുക്കറിയാം അർജുന്റെ സഹോദരൻ അവിടെ സ്ഥലത്തുണ്ട്, സഹോദരൻ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ സ്ഥലത്തുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള വളരെ കുറുക്കിക്കൊള്ളുന്ന വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ഷീല യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അർജുന്റെ കുടുംബം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇന്ന് രാവിലെ ഷീജയുടെ അർജുന്റെ സഹോദരിയായ അഞ്ജു ഇക്കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രതീക്ഷയുടെ അവസാനത്തെ നിമിഷങ്ങളാണ്, അതുപോലും നഷ്ടപ്പെടുന്നു. ആ പ്രതീക്ഷയ്ക്ക് മുകൾ കരിനിഴൽ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും ഇതിൽ അവന് ജീവനോടെ കിട്ടിയില്ല, അവന്റെ മൃതദേഹങ്ങളിൽ ലഭിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനെങ്കിലും ഒരു ഇടപെടൽ അവിടുത്തെ ഭരണ തീർച്ചയായിട്ടും അത്യന്തം വിഷമത്തോടുകൂടിയാണ് അർജുന്റെ അമ്മ ഷീല മാധ്യമങ്ങളെ കണ്ടത്. ഇനി അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല എന്ന് കുടുംബം പറയുന്നു. സൈന്യം ഞങ്ങളെ നിരാശപ്പെടുത്തി. ഇപ്പോൾ നടക്കുന്ന പരിശോധന ആരെയോ കാണിക്കാനുള്ള പ്രഹസനം മാത്രമാണ്. പുഴയിൽ ല്ല പരിശോധന നടത്തേണ്ടത്, മണ്ണിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തിയില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട്, വേദനയോടുകൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് അർജുന്റെ അമ്മ ഷീല സംസാരിച്ചത്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന വാർത്ത, ഷിരൂരിൽ നിന്ന് സൈന്യം മടങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. അതായത് കരയിലുള്ള പരിശോധന പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുന്നു, ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. കെ വി ബൈജു.